ഈ സദസ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഭിമന്യരായ ഉസ്താദ് ഹാജി കെ മുഹമ്മദ് ഫൈസിയെ അധ്യക്ഷനു വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അവനരായ അധ്യക്ഷൻ തങ്ങളവറുകളെ, സദസ്സിൽ ഒത്തുകൂടിയ അഭിവന്ദ്യരായ സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും നേതാക്കൾ, സഹോദരന്മാർ, സ്റ്റേജിൽ ഒത്തുകൂടിയ പണ്ഡിതന്മാർ, സദാത്യങ്ങൾ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൂടുതൽ ഒന്നും പറയുന്നില്ല. എൻ്റെ അവസരവുമല്ല, ഒരു ചടങ്ങിന് നിങ്ങളുടെ കൂട്ടത്തിൽ വന്നു നിന്നു. സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ നമ്മുടെ വികായ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെല്ലാം പടച്ച റബ്ബ് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലും വിദേശത്തുമൊക്കെ ഇഖ്ലാസോടുള്ള പ്രവർത്തനങ്ങളാണ്. ദുന്യവിയായ നിലക്ക് ഒന്നും ചിന്തിച്ചും ആലോചിച്ചുമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിജയമുണ്ടാവും. ഇന്നിവിടെ ഹജ്ജിൻ്റെ ക്ലാസ്സാണ്. അതിന് പ്രാപ്തനായ, ആ വിഷയത്തിൽ പ്രത്യേകമായ പ്രൊഫഷനുള്ള ബഹുമാനപ്പെട്ട സമദ് സായി ഇവിടെ ഉണ്ട്. ഹജ്ജൊക്കെ നമ്മളൊരുപാട് ചെയ്തരാണെങ്കിലും അദ്ദേഹത്തിന് കാര്യമായി അത് തന്നെ അതിങ്ങനെ ക്രോഡീകരിച്ച് പുതിയ ഹജ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കല്ല, പഴയ കാലത്തുള്ള ഹജ്ജ് തന്നെ മസലുകൾ ക്രോഡീകരിച്ച് ഒരുപാട് അൻഷാ അള്ളാഹ് അള്ളാഹു താല വലിയൊരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യം മാത്രം ഞാൻ നീട്ടി പറയുന്നില്ല. നമ്മുടെ സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ സമസ്തയ്ക്ക് എന്നും ഒരു മുതൽക്കൂട്ടും അഭിമാനവുമാണ്. എവിടെ ചെന്നാലും നമ്മുടെ സമസ്തയുടെ കീഴ്ഘടകങ്ങൾ ഒരുമിച്ച് നിന്നാൽ, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ വലിയ ശക്തിയുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അൽഹംദുലില്ലാഹ് അത് നന്നായി പ്രവർത്തിക്കുന്നുമുണ്ട്. സമസ്തയുടെ നേതാക്കൾ നമ്മുടെ ഉസ്താദന്മാർ സാധുക്കളാണ്. തട്ടിപ്രൈസിൻ്റെ കാര്യങ്ങൾ ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഊർജം അവർക്ക് കിട്ടും. ബഹുമാനപ്പെട്ട ഐദ്രസുസലിയരംഗക്കൊക്കെ അറിയാം, അറിഞ്ഞവരുണ്ടാവും അറിയാത്തവരുണ്ടാവും. ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പല ചരിത്രങ്ങളും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. വളരെ സാധുവാണ്. നമ്മുടെ ഈ സമസ്തയുടെ മസലഹത്തിന് വേണ്ടി ആദ്യമായി കമ്മിറ്റി ഉണ്ടാക്കിയപ്പോൾ അതിൽ ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്നു. അന്ന് മസലഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇഖ്ലാസിൻ്റെ ഉടമ ഒരു വസ്തു മനസ്സിൽ വളഞ്ഞ വഴികളൊന്നും ഇല്ലാതെ, അതെന്താണെന്നും അറിയില്ല, അങ്ങനത്തെ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഐദരുസ് മുസ്ലിയരെ പോലത്തെ പണ്ഡിതന്മാർ നേതൃത്വം നൽകിയ ഒരു സംഘടനയാണ് സമസ്ത. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് അറിയുന്നത് ഒപ്പം നടന്ന് പരിചയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ച് പറയാനുണ്ട്. രാത്രി അർദ്ധരാത്രി വരെ ഈ സമസ്തയ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കുക, ഓരോ മഹല്ലുകളിലും പോയി. അന്ന് SKSSFO അതല്ലേ മറ്റുള്ള പ്രവർത്തകരോ ഇല്ലാത്തൊരു സമയത്ത് മഹല്ല് ഫെഡറേഷൻ്റെ രൂപീകരണത്തിന് മുമ്പ് മഹല്ല് തോറും പ്രവർത്തിച്ച് മദ്രസകൾ ഉണ്ടാക്കുക, ദറസ് ഉണ്ടാക്കുക, ആ മഹല്ലിലുള്ള ജനങ്ങളെ സമസ്തയുമായി ബന്ധിപ്പിക്കുക, അങ്ങനെയുള്ളൊരു സൗകര്യ സംഗതി പ്രവർത്തനമായിരുന്നു ബഹുമാനപ്പെട്ട ഐദരസ് മുസ്ലിയർക്ക് ഉണ്ടായിരുന്നത്. ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും നമ്മുടെ ഉസ്താദുമാരുടെ പറയാനുണ്ട്. പിന്നീടൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്കതൊക്കെ പറയാം. ഞാൻ വഴിമാറി കൊടുക്കുകയാണ് സമദ് സാഹിബിന് വേണ്ടി ഈ പരിപാടിക്ക്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട തങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. അത്
അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് അല്പം വന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ആവട്ടെ. എന്നാലും ഞാൻ ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. വാഹിറു ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.